ആകാശപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസും സി പി എമ്മും നേർക്കുനേരാണ് സർക്കാരിനെതിരെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു. തിരുവഞ്ചൂർ അധ്യക്ഷൻ സർക്കാരിനെ ഓർത്ത് ലജ്ജിക്കുകയാണെന്നാണ് സമരം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല പറഞ്ഞത്. തല തിരിഞ്ഞ വികസന പദ്ധതി പൊളിക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത്. സുനിഷ ഏലൂറിൻ്റെ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ ഈ വിഷയത്തിൽ സി പി എമ്മും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമാണ്. എന്താണ് സി പി എമ്മിൻ്റെ വാദം? അത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ ആകാശപാത വന്നതിനു ശേഷവും പദ്ധതിയുടെ മുന്നോട്ട് പോക്കിന് തുരങ്കം വെക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് കോൺഗ്രസ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പദ്ധതി പൊളിക്കണമെന്നതടക്കമുള്ള മന്ത്രിയുടെ നിയമസഭയിലെ വാദം എന്നതാണ് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉപവാസ സമരം. കോട്ടയത്തെ ആകാശപാതയുടെ പണി ഉടനെ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടക്കുന്നത്. അതേസമയം തന്നെ പക്ഷേ തലതിരിഞ്ഞ വികസനമാണ് നടക്കുന്നത് എന്നതാണ് സി പി എം പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്ര വർഷമായും ഒരു സ്ഥലം ഏറ്റെടുക്കാതെയാണോ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നതാണ് സി പി ഐ എം പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് വൈകുന്നേരം ഇതേ ആകാശപാതയുടെ, അവർ പറയുന്നത് ആകാശപാതയുടെ അസ്ഥികൂടം എന്നതാണ്, ഈ ആകാശപാതയിലേക്ക് ഒരു സമരം പ്രതിഷേധ മാർച്ച് നടത്താനാണ് സി പി ഐ എമ്മിൻ്റെയും തീരുമാനം. അങ്ങനെ നോക്കുമ്പോൾ ആകാശപാതയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ യു ഡി എഫ് സി പി എം പോരിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നു എന്നതാണ്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ ഉപവാസ സമരം ആരംഭിച്ചത്. നേരത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹവും ചോദിക്കുന്ന ചില കാര്യങ്ങൾ, നേരത്തെ തന്നെ ഈ തൃശൂരിലും കൊല്ലത്തുമൊക്കെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നപ്പോൾ അതിന് തുരങ്കം വയ്ക്കാത്ത സർക്കാർ എന്തുകൊണ്ടാണ് കോട്ടയത്തെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത് എന്നതാണ്. അതിന് കാരണം കോട്ടയത്ത് ഉള്ളത് യു ഡി എഫ് എം എൽ എ ആണ് എന്ന ഒറ്റ കാരണമാണ് എന്നതാണ് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് കോട്ടയത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് നടപടി പോകുന്നത്. നാറ്റ്പാക്കിന്റെ പഠന റിപ്പോർട്ടോടുകൂടിയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്, പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 2016 ഈ നിർമ്മാണം തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരാളുടെ ആശയമാണെങ്കിൽ പോലും അത് നാറ്റ്പാക്കിന്റെ പഠന റിപ്പോർട്ട് അടക്കമുണ്ട്, പക്ഷേ എന്തുകൊണ്ട് പണം അനുവദിക്കുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. 1.5 കൊല്ലം കൊണ്ടുകൂടി ഈ ആകാശപാത നിർമ്മാണം നടത്തിയില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇവർ തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഏതായാലും നിലവിൽ ആകാശപാതയുമായി ബന്ധപ്പെട്ട വീണ്ടും ചർച്ചകൾ സജീവമാകുന്നു, പോർമുഖം തുറക്കുന്നു എന്ന് വേണം പറയാൻ. പാത പൊളിക്കണം, ആകാശപാത പൊളിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും ഏതായാലും എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം മുന്നോട്ടേക്ക് വെക്കുന്നത്. നേരത്തെ തന്നെ പലതവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്താസമ്മേളനങ്ങൾ അടക്കം ഈ സി പി എമ്മും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. നിലവിൽ ഏതായാലും ഒരു ഭാഗത്ത് ഇത് പൊളിക്കാൻ പാടില്ല, നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യമുന്നയിക്കുമ്പോൾ മറുഭാഗത്ത് ഇത് ഉടൻ തന്നെ പൊളിക്കണമെന്നൊരു ആവശ്യമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ആകാശപാതയെ ചൊല്ലി വീണ്ടും പോര് ശക്തമാകുന്നു എന്ന് വേണം സ്മൃതി മനസ്സിലാക്കാൻ. സുനിഷ, പരിപാടി ഇപ്പോൾ നടക്കുകയാണോ? നേതാക്കൾ പ്രസംഗിക്കുക തന്നെയാണോ? വേദിയിലാണോ ഉള്ളത്? അതെ സ്മൃതി, പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു വൈകുന്നേരം വരെയുള്ള പരിപാടി എന്ന രീതിയിലാണ് ഉപവാസം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവാസത്തിനായി എത്തിയിരുന്നു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മറ്റ് പല എം പിമാരും എം എൽ എമാരും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. പാലാ എം എൽ എ മാണി സി കാപ്പൻ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ സമാപന സമ്മേളനം അത് ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിവിധ നേതാക്കൾ അടക്കം ഈ ഉപവാസ സമരത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ് ഇതൊരു സൂചന. ഏതായാലും വലിയ സമരമാണ് അവിടെ നടക്കുന്നത്. സുനിഷ ഞാൻ ചോദിച്ചത് നേതാക്കൾ ഇപ്പോൾ വേദിയിലാണ് ഉള്ളത്. ഇറങ്ങുന്ന ഘട്ടത്തിൽ കൂടോത്ര വിവാദത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെയും തിരുവഞ്ചൂരിന്റെയും അടക്കമുള്ള പ്രതികരണങ്ങൾ നമുക്ക് അത് ആ ഘട്ടത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊന്നും ഈ വിഷയത്തിൽ ഏതായാലും ഇതുവരെ പ്രതികരിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്. ആകാശപാതയുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വലിയ പോര് നടക്കുന്നു. ഇപ്പോൾ വലിയ പ്രതിഷേധ സമരത്തിലേക്ക്, ഉപവാസ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്.